അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ്. ഓണമൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ റെഡിയാക്കിയ ഒരു ചെറിയ സദ്യ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോണത്. ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സദ്യയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പുളിയിഞ്ചിയാണ് ഫസ്റ്റ് ഉണ്ടാക്കിയത്. ഇത് ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്യാൻ പോണത് ശർക്കര വരട്ടില്ലേ, ശർക്കര ഉപ്പേരി എന്നും പറയും, അതാണ് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഒരു 4 കായതുപോലെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുകയാണ്. ഇതൊരു 1/4 ഇഞ്ച് തിക്നെസ്സിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഈ ഉപ്പും മഞ്ഞൾപ്പൊടി ഈ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറയൊക്കെ നമുക്കത് മാറിക്കിട്ടും, കറയൊക്കെ പോയി കിട്ടും. പിന്നെ കുറച്ച് ഉപ്പൊക്കെ പിടിക്കും. അത് കഴിഞ്ഞിട്ട് അത് റെഡിയാക്കി വെക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ ഈ ചിപ്സിന് വേണ്ടിയിട്ടുള്ളതും ഇതേപോലെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിലും ജസ്റ്റ് കുറച്ച് സമയം ഇട്ട് വെച്ചിട്ട് അതേപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് ഫ്രൈ ചെയ്യണത് വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ നമുക്ക് ചിപ്സും ഫ്രൈ ചെയ്യാം, അതേപോലെ നമ്മളെ ഈ ശർക്കര ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ശർക്കര ഉപ്പേരിയൊക്കെ വീട്ടിലുണ്ടാക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കുമെങ്കിലും അതൊക്കെ പുറത്തുനിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കലാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒന്ന് പരീക്ഷണം നടത്തുക എന്നുള്ള രീതിയിലാണ് ചെയ്തു നോക്കുന്നത്. പിന്നെ അതേപോലെ ഈ ചിപ്സ് റെഡിയാക്കുമ്പോൾ ഞാനിതേപോലെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഈ ചിപ്സ് ഒരു 1/4 വേവാവുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് കുടഞ്ഞു കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൽ ഒന്ന് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചു കിട്ടും. അപ്പോൾ നമ്മളെ ചിപ്സൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് വറുത്ത് മാറ്റാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ചിപ്സ് തന്നെ, ചിപ്സ് നമുക്കങ്ങനെ വറുത്ത് മാറ്റാം. അപ്പോൾ നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അടിപൊളിയായിട്ട് കിട്ടി കണ്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്തത് ശർക്കര ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര ഒരു 3-4 ശർക്കര അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതേപോലെ ശർക്കര പാനി ഇതാക്കിയിട്ട് ഉരുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച അതേപോലെ ആ ചിപ്സും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ആവുമെന്നുള്ളത് നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കുറേ സെർച്ച് ചെയ്ത് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ഇത് റെഡിയാക്കുന്നത് കേട്ടോ. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിരുന്നു. നന്നായിട്ടിത് ഇളക്കി കൊടുക്കുക, നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്യണം. നമ്മൾ ചുക്ക് പൊടിച്ചതില്ല, അത് 1 ടീസ്പൂണ് അത് ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്ത് വെക്കുക. പിന്നെ ജീരകം പൊടിച്ചതാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജീരകവും പഞ്ചസാര പൊടിച്ചതും ആഡ് ചെയ്യണം. അപ്പോൾ ജീരകവും പഞ്ചസാരയും ഒന്നിച്ച് പൊടിച്ചെടുത്ത് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടാട്ടോ ചെയ്യണത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, റെഡിയായി വന്നിട്ടുണ്ട്. അതും നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും റെഡിയായി, ചിപ്സും അതേമാതിരി ശർക്കര ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം ചെയ്തതായിരുന്നു കേട്ടോ. ഇത് രണ്ടും അതേമാതിരി പുളിയിഞ്ചിയും ഈ 3 ഐറ്റംസാണ് തലേ ദിവസം രാത്രി ചെയ്തത്.
അപ്പോൾ ഇത് ഞാൻ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കുകയാണ് അപ്പോൾ നമ്മളിത് ഈ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ബാക്കി ഇതേപോലെ ശർക്കര നമുക്ക് കിട്ടും. ഇത് നമുക്ക് എന്ത് ചെയ്യുക, പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇനി ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ശർക്കര ഉപ്പേരി നമ്മൾ റെഡിയാക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതൊക്കെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചു. അപ്പോൾ അങ്ങനെ രാവിലെ നമ്മളെ വെജിറ്റബിൾസൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവരെയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് സദ്യയിൽ എല്ലാവർക്കും ഭയങ്കര പണിയുള്ളത്, വെജിറ്റബിൾ കട്ടിങ്, അതേപോലെ തേങ്ങ ചിരവൽ, ഇതാണ് മെയിൻ പരിപാടിയുള്ളത്. അപ്പോൾ ഞാൻ ഓരോ വെജിറ്റബിൾസും ഓരോ കറിക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു, അതേപോലെ തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചു. ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ കുക്കിങ് ഈസി അല്ലേ. പിന്നെ മക്കൾക്ക് ക്ലാസ്സൊക്കെ ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കുക്കിങ്ങിലേക്ക് വന്നത്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് അവിയലാണ്. അവിയലിന് ഇതുപോലെ നീളത്തിൽ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ റെഡിയാകും, അതൊക്കെ ഒരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്ത് പിന്നെ നമുക്കതിൻ്റെ അരപ്പ് റെഡിയാക്കണം. അതിന് തേങ്ങയും ചെറിയ ജീരകം പച്ചമുളകും കൂടി മിക്സാക്കിയിട്ട് അതിട്ട് കൊടുത്തു. ചില ആൾക്കാർ വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്യലുണ്ട് കേട്ടോ. പല സൈഡിലും പല രീതിയിലാണ് അവിയലുണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മളെ വെജിറ്റബിൾസൊക്കെ ഒരു മുക്കാൽ വേവാകുമ്പോൾ നമ്മൾ മുരിങ്ങാക്കോലിട്ട് കൊടുത്ത് അത് കുറച്ച് പിന്നെ അതേപോലെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ളത് ഇതാ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഞാൻ അപ്പുറത്ത് കൂട്ടുകറി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ്, അതേപോലെ കടല വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് ലേശം മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഞാൻ പായസമാണ്, പായസം ഞാൻ ഒന്ന് പാലടയാണ് ഉണ്ടാക്കിയത്. ഇത് പാലടൻ്റെ മിക്സില്ലേ, അത് വാങ്ങിച്ചിട്ടാണ് റെഡിയാക്കിയത് കേട്ടോ. അപ്പോൾ നമ്മളെ കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പും റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനും തേങ്ങയും ജീരകവും ഇട്ടിട്ടുള്ളതാണ്. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ മുളക് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ശർക്കര അല്ലേ, ശർക്കരൻ്റെ ഒരു ചെറിയ പീസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് റെഡിയാക്കിയെടുക്കണം കൂട്ടുകറി. കൂട്ടുകറി ഇതേപോലെ തന്നെ പലരും പല രീതിയിലാട്ടം ഉണ്ടാക്കുക. പിന്നെ ഞാൻ ചെയ്തത് ബീറ്റ്റൂട്ട് പച്ചടിയാണ്. ബീറ്റ്റൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള ബീറ്റ്റൂട്ടൊക്കെ വേവിക്കാൻ വെച്ച്, അതേപോലെ ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന ഒരു ഐറ്റമാണിത്. മസാലക്കറിയില്ലേ നമ്മളെ സദ്യയിലുള്ള സോയാബീനും ഇതൊക്കെയുള്ള ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ടുള്ളത് അത്. അതേപോലെ അപ്പോൾ ഞാൻ ഇതും അതിൻ്റെ കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിട്ടോ പായസം. പിന്നെ ബീറ്റ്റൂട്ട് പച്ചടി റെഡിയാക്കി, അതേപോലെ നമ്മളെ മസാലക്കറി, ഇതും നല്ല ടേസ്റ്റാണിത്. ഇതിൻ്റെ റെസിപ്പി ഇതേപോലെ യൂട്യൂബിലൊക്കെ നോക്കി സെർച്ച് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ്. ഇത് കഴി പുറത്തൊക്കെ പോകുമ്പോൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓലന് വേണ്ടിയിട്ടുള്ള പയറും മത്തനൊക്കെ വെച്ച് റെഡിയാക്കി കുക്കറിലിട്ടിട്ട് അത് വേവിക്കാൻ വെച്ചു. അതേമാതിരി പൈനാപ്പിളൊക്കെ റെഡിയാക്കി. പിന്നെ നമ്മൾ അപ്പോഴത്തേക്ക് ക്യാബേജ് തോരണം റെഡിയാക്കി. ഇനി കക്കരിക്ക അതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം കറികളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ അതിലേക്കൊക്കെ വറവ് ഇടണമല്ലോ, അപ്പോൾ ഒക്കെ ഒന്നിച്ച് ഏകദേശം എല്ലാത്തിനും ഒരേ ടൈപ്പാണ്. അപ്പോൾ എന്ത് ചെയ്തു, എല്ലാത്തിനും കൂടിയിട്ട് ഒന്നിച്ച് കടുവൊക്കെ വറുത്തിച്ചു. അതേപോലെ പായസത്തേക്കുള്ള അണ്ടിപ്പരിപ്പ് ഒക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ അതേപോലെ രസം ഇതവിടെ റെഡിയാവുന്നുണ്ട്. തക്കാളിയും പുളിവെള്ളമൊക്കെ ഒഴിച്ച് ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രസത്തിൻ്റെ പൗഡറൊക്കെ ഇട്ടിട്ട് അതും ഇനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അത് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കറികളും രണ്ടു വിധം പായസം പപ്പടം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫുൾ റെസിപ്പീസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പിന്നെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.